കേരളം കൂടുതൽ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ കാര്യമായി തന്നെ രംഗത്തിറങ്ങും എന്നാണ് മനസ്സിലാകുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ CPM നേതാക്കളൊക്കെ തന്നെ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഘട്ടം വരെ എത്തിയിട്ടും കോൺഗ്രസിലെ പോരും ആർത്തിയും തുടരുകയാണ്. വെറും ആർത്തിയല്ല, സീറ്റിനായുള്ള ആർത്തി തുടരുകയാണ് എന്നാണ് റിപ്പോർട്ട്. പിന്നെ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറങ്ങുന്നുണ്ട്. 600 മാർക്ക് എന്ന ഫ്ലക്സ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞു, 575 ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇക്കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങളായി, വാർത്തകളായി വരാനിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ ആർത്തിയെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. കോൺഗ്രസിലെ പ്രവർത്തകരുടെ ആർത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷപദം രാജിവെച്ച ലതിക സുഭാഷ് ഏറ്റുമാനൂരിൽ UDFനെതിരെ മത്സരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ UDFന്റെ സ്ഥാനാർത്ഥി പറയുന്നത് വിമതരെ ഒറ്റപ്പെടുത്തും, എല്ലാവരും ചേർന്ന് UDF പ്രവർത്തകരൊക്കെ ചേർന്ന് ഒറ്റപ്പെടുത്തും എന്നാണ്. പാലക്കാട്, കണ്ണൂർ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും പ്രതിഷേധം പുകയുകയാണ് കോൺഗ്രസിൽ. സ്ഥാനാർത്ഥി നിർണയം ശേഷിക്കുന്ന 7 സീറ്റുകളിൽ പ്രാതിനിധ്യം ലഭിച്ചില്ലെങ്കിൽ 15 സീറ്റിൽ മത്സരിക്കുമെന്ന് INDUC അവരുടെ തൊഴിലാളി സംഘടനയായ INDUC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആകെ മൊത്തം പ്രശ്നമാണ്. പ്രാദേശിക പ്രതിഷേധം പരിഗണിച്ച് കുറ്റ്യാടി സീറ്റ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് തിരിച്ചുപിടിച്ച KP കുഞ്ഞഹമ്മദ് കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കി CPM പ്രശ്നം ഒരുവിധം ശാന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ വടകര, നാദാപുരം, പേരാമ്പ്ര സീറ്റുകളിലേക്ക് പ്രതിഷേധം നീളും എന്നുള്ള ആശങ്കയും ഇപ്പോൾ CPMൽ ഒഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ കോൺഗ്രസിന്റെ കാര്യം വീണ്ടും പറയുകയാണെങ്കിൽ മുതിർന്ന പ്രവർത്തകയ്ക്ക് പോലും സീറ്റ് ലഭിച്ചില്ലെന്ന് ലതിക പരാമർശിച്ച രമണി പി നായർ തിരുവനന്തപുരത്ത് വാമനപുരത്ത് വിമത സ്ഥാനാർത്ഥിയാകും എന്ന സൂചനയുണ്ട്. പഴയ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് ശ്രീമതി രമണി പി നായർ. വട്ടിയൂർക്കാവ്, കുണ്ടറ മണ്ഡലങ്ങളിലും വിമത ഭീഷണി നിലനിൽക്കെ പാലക്കാട് നെന്മാറ സീറ്റ് CMB നൽകിയതിനെ ചൊല്ലിയുള്ള പ്രതിഷേധവും കീറാമുട്ടിയായി നിൽക്കുകയാണ്. അപ്പോൾ INDUC ഒന്ന് ശാന്തമാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്ന് ശാന്തമാക്കണം. കൊല്ലത്തെ കാര്യം നമുക്കറിയാം. കണ്ണീരൊഴുക്കി ബിന്ദുകൃഷ്ണ കൊല്ലം സീറ്റ് പിടിച്ചിട്ടും ജില്ലയിൽ പലയിടത്തും തർക്കങ്ങൾ തുടരുകയാണ്. പുനലൂർ സീറ്റ് ലീഗിന് നൽകിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതാവ് സഞ്ജയ് ഖാൻ വിമതനാകാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുണ്ട്. ചാത്തന്നൂരിൽ N.പീതാംബരക്കുറുപ്പ് വിമത ഭീഷണിയിൽ നിൽക്കുകയാണ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ. നെടുങ്കോലം രഘുവിന്റെ നേതൃത്വത്തിൽ പരവൂരിൽ വൻ പ്രതിഷേധമാണ് നടക്കുന്നത്. കൊല്ലം കൈവിട്ടുപോയ PC വിഷ്ണുനാഥ് കുണ്ടറയിലെത്തുന്ന പക്ഷം ഈ സീറ്റ് മോഹിച്ചിരുന്ന കല്ലട രമേശിനെ അനുനയിപ്പിക്കുക എന്നത് ആദ്യ വെല്ലുവിളിയാണ്. ഇരിക്കൂർ, കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിലും സംഭവം ഇങ്ങനെ തന്നെയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ കലാപം പൊട്ടിപ്പുറപ്പെട്ട കണ്ണൂരിൽ സമാധാനമുണ്ടാക്കാനായി ഇരിക്കൂർ സ്ഥാനാർത്ഥിയെ മാറ്റാൻ നീക്കം നടക്കുന്നുണ്ടോ? KC ജോസഫ് ഒഴിഞ്ഞ സീറ്റിൽ KPCC ജനറൽ സെക്രട്ടറി സജീവ് ജോസഫിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഹൈക്കമാൻഡിനെയും വെല്ലുവിളിച്ച പ്രാദേശിക നേതൃത്വത്തിൽ കൂട്ടരാജിയാണ് കോൺഗ്രസിൽ ഇരിക്കൂർ മേഖലയിൽ ഉണ്ടായത്. സജീവ് ജോസഫിന് പകരം KPCC ജനറൽ സെക്രട്ടറി പദം രാജിവെച്ച് ഭീഷണി മുഴക്കിയ സോണി സെബാസ്റ്റ്യനെ മത്സരിപ്പിക്കാനുള്ള ആലോചന നടക്കുന്നുണ്ട്. ആകെ മൊത്തം പരിങ്ങലിലാണ് കോൺഗ്രസിന്റെ കാര്യം. സ്ഥാനാർത്ഥി നിർണയം ഇന്നും എത്തിയിട്ടില്ല. അതുപോലെ പ്രകടന പത്രികയിലേക്ക് വന്നാൽ ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക ഇന്ന് രാവിലെ 10 മണിക്ക് AKG സെന്ററിൽ പ്രത്യേക യോഗം ചേർന്ന് പ്രകടന പത്രിക പുറത്തിറക്കുന്നത് വൈകുന്നേരമായിരിക്കും. യോഗം ചേർന്ന പ്രകടന പത്രിക വിലയിരുത്തും. തുടർന്ന് വൈകുന്നേരം 3 മണിയോടുകൂടി പ്രകടന പത്രിക പുറത്തിറക്കും. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പ്രകടന പത്രികയിൽ സ്വർണം, ഡോളർ, അതുപോലെ ഈന്തപ്പഴം, അതുപോലെ KT ജലീൽ ഇങ്ങനെ വല്ല വിഷയങ്ങളും ഉണ്ടോ? ഇതൊക്കെ നേരത്തെയുള്ള 2016 പ്രകടന പത്രികയിൽ ഇല്ലാത്ത കാര്യങ്ങളായിരുന്നല്ലോ. അതൊക്കെയാണോ പ്രകടനം? ഈ അഴിമതി നടത്തുന്നതൊക്കെയാണോ പ്രകടനം എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരാനുള്ള സാധ്യതയുണ്ട്. പല മുതിർന്ന സഖാക്കൾ പോലും ഈ ചോദ്യങ്ങൾ നേരത്തെ ചോദിച്ചിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ തത്വമീനിയസ് വാർത്തകളായി നൽകിയിരുന്നു. എന്തൊക്കെയായാലും ഈ രണ്ട് മുന്നണികളും, വിശിഷ്യ കോൺഗ്രസും CPMഉം ഇപ്പോൾ അടപടലം പെട്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. CPM ഈ പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ പല ചോദ്യങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ നിന്നുണ്ടാകും. അതിനൊക്കെ മറുപടി പറഞ്ഞേ പറ്റൂ. 600-575 എന്നൊക്കെ വെറുതെ പറയാമെന്നല്ലാതെ എന്താണ് ഇവർ ചെയ്തു കൂട്ടിയത്, എന്താണ് ഇവിടെ കാട്ടിക്കൂട്ടിയത് എന്നൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇവിടെ അഴിമതിയും സ്വർണ്ണക്കടത്തും വേണ്ടവരെ തിരികെ കയറ്റലും വേണ്ടപ്പെട്ടവർക്ക് ജോലി കൊടുക്കലും അല്ലാതെ ഇവിടെ എന്ത് വികസനമാണ് നടത്തിയത്? കഴിഞ്ഞ ദിവസം ശ്രീ ഇ ശ്രീധരൻ പറഞ്ഞതുപോലെ കേരളത്തിനായി കൊണ്ടുവന്ന പല പ്രൊജക്ടുകളും മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് തകർക്കുകയായിരുന്നു, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുകയായിരുന്നു ചെയ്തത്. സത്യം പറഞ്ഞാൽ വികസന കേരളത്തിന് പകരം വികസന മുരടിപ്പിന്റെ കേരളമായിരുന്നു ഈ 5 കൊല്ലം നമ്മൾ കണ്ടത് എന്നുള്ള കാര്യം പൊതു സമൂഹത്തിന് നന്നായിട്ട് തന്നെ അറിയാം. എന്ത് പ്രകടന പത്രിക പുറത്തിറക്കിയാലും കോൺഗ്രസും CPMഉം പൊതുജനങ്ങളുടെ, സാധാരണക്കാരുടെ പല ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരും. ശബരിമല വിഷയത്തിൽ അടക്കം എന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ കാര്യങ്ങൾ പ്രകടന പത്രിക പുറത്തിറക്കട്ടെ, അതിനുശേഷം നമുക്ക് പരിശോധിക്കാം കോൺഗ്രസിന്റെ പ്രശ്നം എന്ന് തീരുമോ എന്ന്. വെബ് ഡെസ്ക്, തത്വമയി.